യുദ്ധവും സംഘർഷങ്ങളും തലയ്ക്ക് മുകളിൽ ഭീതി വിതയ്ക്കുമ്പോഴും അവൾക്ക് നിറമുള്ള ചില സ്വപ്നങ്ങളുണ്ടായിരുന്നു. സിറിയൻ നഗരമായ ഹമായിൽ പ്രതിസന്ധികളെയെല്ലാം തൃണവൽഗണിച്ച് റാക്കറ്റിനാൽ ആ കുരുന്നു ബാലിക അത്ഭുതങ്ങൾ തീർത്തുകൊണ്ടിരുന്നു. ഒടുവിൽ ലോകത്തിൻ്റെ മുഴുവൻ അഭിനന്ദനങ്ങൾക്കു കീഴെ ആ സ്വപ്നങ്ങളിലേക്ക് അവൾ റാക്കറ്റ് വീശി. ഭൂമിയിലെ മഹാപ്രതിഭകളുടെ സംഗമ വേദിയിലേക്ക് നിരനിരയായി കളിക്കൂട്ടങ്ങൾ വരവറിയിക്കുന്നതിനിടയിൽ സിറിയൻ സംഘത്തെ നയിച്ചത് അവളായിരുന്നു. 12 വയസ്സ് മാത്രം പ്രായമുള്ള ഹെന്ദ് സസ. ഉദയസൂര്യൻ്റെ നാട്ടിൽ മഹാമേള ഉദിച്ചു പൊങ്ങുമ്പോൾ സിറിയയുടെ പതാകവാഹകയാകാനുള്ള നിയോഗം ആ ടേബിൾ ടെന്നീസ് കളിക്കാരിയെ ശ്രദ്ധേയയാക്കി. ടോക്കിയോയിൽ മാറ്റുരയ്ക്കുന്ന 100 കണക്കിന് കായിക പ്രതിഭകളിൽ ഏറ്റവും ഇളയവളാണ് സസ. 2 വർഷം മുമ്പ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടുമ്പോൾ തന്നെ ലോകത്തിൻ്റെ സ്പോട്ട്ലൈറ്റുകൾ അവളുടെ മേൽ പതിച്ചിരുന്നു. ഒളിമ്പിക്സിൻ്റെ സംഭവ ബഹുലമായ ചരിത്രത്തിൽ ടേബിൾ ടെന്നീസിൻ്റെ റാക്കറ്റേന്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരവും സസയായി മാറി. 1968 ഒളിമ്പിക്സിന് ശേഷം അവളെക്കാൾ ഇളയവരൊന്നും വിശ്വമേളയുടെ പോരിശയാർന്ന ഭൂമികയിൽ മത്സരിക്കാൻ ഇറങ്ങിയിട്ടുമില്ല. കളിക്കുന്നതിനു മുമ്പേ ഒരർത്ഥത്തിൽ ജയിച്ചു കഴിഞ്ഞിരുന്നു സസ. അത്ര കഠിനമായ സാഹചര്യങ്ങളിൽ നിന്നാണ് അവൾ വിശിഷ്ടവേദിയിൽ ബർത്തുറപ്പിച്ചത്. യുദ്ധം തീർത്ത പ്രതിസന്ധികളിൽ ഊർജ്ജവിതരണം തടസ്സപ്പെട്ട പരശതം ദിനങ്ങളിൽ അവളുടെ പരിശീലനം മുടങ്ങിയിട്ടുണ്ട്. കോൺക്രീറ്റ് നിലങ്ങളിലും പൊട്ടിയ ടേബിളുകളിലും പരിശീലിക്കാൻ നിർബന്ധിതയായിട്ടുണ്ട്. റാക്കറ്റും ബോളും കിട്ടാതെ അലഞ്ഞിട്ടുമുണ്ട്. യുദ്ധം മൂർജിച്ച നാളുകളിൽ രാജ്യാന്തര മത്സരവേദികളിലേക്ക് യാത്ര ചെയ്യാനാവാതെ നിരാശയായി അവൾ വീട്ടിൽ കരഞ്ഞിരുന്നിട്ടുണ്ട്. എന്നിട്ടും അവൾ സ്വപ്നം കണ്ടുകൊണ്ടേയിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ TT ലോക ചാമ്പ്യനും ഒളിമ്പിക് ചാമ്പ്യനുമാകണമെന്ന സ്വപ്നങ്ങളിലേക്കാണ് സസയുടെ യാത്ര. അതിനുള്ള തുടക്കവേദിയായ ടോക്കിയോയിൽ കരുത്തരായ എതിരാളികളെ മലർത്തിയടിച്ച് അവൾ മെഡലിൽ മുത്തമിടുമെന്ന് കരുതിയവർ ഒട്ടുമുണ്ടാകാനിടയില്ല. അപ്പോഴും ആദ്യ റൗണ്ടിൽ ഓസ്ട്രിയയുടെ പരിചയ സമ്പന്നയായ ലിയു ജിയാക്ക് മുന്നിൽ 11-4, 11-9, 11-3, 11-5 എന്ന സ്കോറിന് അടിയറവ് പറഞ്ഞ് മടങ്ങുമ്പോഴും സസ തല ഉയർത്തിപ്പിടിച്ചു തന്നെ നിന്നു. തൻ്റെ മാതാവാകാൻ പ്രായമുള്ള 39-കാരിക്ക് മുന്നിൽ പക്ഷേ വിസ്മയിപ്പിക്കുന്ന മികവ് പല ഘട്ടത്തിലും ആ ബാലിക പുറത്തെടുത്തു. 2nd ഗെയിമിൽ 6-2 ലീഡ് നേടിയ ശേഷമാണ് ഗെയിം തലനാരിഴയ്ക്ക് വിട്ടുകൊടുത്തത്. രാജ്യാന്തര വേദികളിൽ കത്തിത്തെളിയാനുള്ള കാമ്പുണ്ട് ഈ കുഞ്ഞുനാളിൽ തന്നെ സസയുടെ ചുവടുകൾക്കിന്ന് വിലയിരുത്തപ്പെട്ടു കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷമായി ഒരുപാട് ദുർഘട വഴികളാണ് ഞാൻ നടന്നു തീർത്തത്. ഒരു യുദ്ധം നിങ്ങൾക്ക് ചുറ്റിലും സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ചും, എന്നിട്ടും ഈ മുഹൂർത്തത്തിന് വേണ്ടിയാണ് ഞാൻ പോരാടിയത്. എൻ്റെ അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കുള്ള സന്ദേശവും ഇതുതന്നെയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പോരാടുക. എല്ലാ ബുദ്ധിമുട്ടുകൾക്കും അപ്പുറത്ത് ലക്ഷ്യത്തിലേക്ക് കഠിനമായി ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾ ആ ലക്ഷ്യത്തിൽ എത്തിയിരിക്കും. ഇനിയും ഒരുപാട് ദൂരം തൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ കേൾപ്പുള്ള സസ ലോകത്തിന് നൽകുന്ന സന്ദേശമാണിത്.